പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷനിൽ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയായിരുന്നു. ഇന്ത്യയുടെ യുവജനത സാങ്കേതിക വിദ്യയിലും സ്റ്റാർട്ടപ്പ് രംഗത്തുമെല്ലാം നമ്മുടെ രാജ്യത്തെ ആഗോള രംഗത്ത് മുൻപന്തിയിൽ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു എന്നതായിരുന്നു അത്. സ്റ്റാർട്ടപ്പ് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്റ്റാർട്ടപ്പ് സംസ്കാരത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും വേണ്ടി എല്ലാ വർഷവും ജനുവരി 16 സ്റ്റാർട്ടപ്പ് ദിനമായി കേന്ദ്ര സർക്കാർ ആഘോഷിക്കാറുണ്ട്. ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ ചൈനയെ പിന്തള്ളി സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇന്ത്യ കുതിക്കുകയാണ്. പോയ വർഷം 23 യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ ഉണ്ടായപ്പോൾ ചൈനയിൽ അത് വെറും 11 മാത്രമാണ്. ഈ 23 സ്റ്റാർട്ടപ്പുകളിൽ 11 മെട്രോ നഗരങ്ങൾക്ക് പുറത്തുള്ള സ്ഥലത്താണെന്നതും എടുത്തു പറയേണ്ടതാണ്. 2022 കണക്കുകൾ പുറത്തുവരുമ്പോൾ യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകളിൽ $100 കോടി മൂല്യമുള്ള 90 സ്റ്റാർട്ടപ്പുകളായി. സ്റ്റാർട്ടപ്പുകളിലേക്കുള്ള ഫണ്ടിങ്ങിന്റെ 18% മെട്രോ ഇതര സ്ഥലങ്ങളിലേക്ക് മാറിയെന്നും IVC A Bain റിപ്പോർട്ടിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഫിൻടെക് സോഫ്റ്റ്വെയർ സേവന സ്റ്റാർട്ടപ്പുകൾ കൂടുതൽ ഫണ്ടിംഗ് നേടിയപ്പോൾ കൺസ്യൂമർ ടെക് മേഖലയ്ക്ക് ശോഭിക്കാനായില്ല. മുൻവർഷത്തെ അപേക്ഷിച്ച് പകുതി യൂണിക്കോണുകൾ മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായതെന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. 2021 44 യൂണിക്കോൺ കമ്പനികൾ ഉണ്ടായി. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് കേരളത്തിൽ നിന്നുള്ള ഐറോ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരം ലഭിച്ചത്. ഇൻഡസ്ട്രി 4.0 വിഭാഗത്തിൽ റോബോട്ടിക്സ് ഉപവിഭാഗത്തിലാണ് കളമശ്ശേരി ഇൻഫ്രാ പാർക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐറോ പുരസ്കാരം സ്വന്തമാക്കിയത്. വെള്ളത്തിനടിയിൽ വിവിധ പരിശോധനകൾ നടത്താൻ സാധിക്കുന്ന ഡ്രോണുകളും മറ്റ് സാങ്കേതിക വിദ്യകളും നിർമ്മിക്കുന്ന കമ്പനി ജോൺ സി മത്തായി, പി കണ്ണപ്പ, പളനിയപ്പൻ എന്നിവർ ചേർന്നാണ് സ്ഥാപിച്ചത്. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, സോം പ്രകാശ് എന്നിവർ ചേർന്നാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തതും. വിവിധ വിഭാഗങ്ങളിലായി 46 കമ്പനികളാണ് പുരസ്കാരത്തിന് അർഹരായതും. ഒരാഴ്ച നീണ്ടുനിന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ വാരാചരണത്തിന്റെ സമാപന ഭാഗമായാണ് അന്ന് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതും. നമ്മുടെ രാജ്യത്തെ യുവജനതയ്ക്ക് എല്ലാ പിന്തുണയും ഇന്ന് ലഭ്യമാകുന്നുണ്ട്. ചൈനയെ പിന്തള്ളി ഇന്ത്യ മുന്നിലെത്തുമ്പോൾ ഇന്ത്യൻ യുവതയിൽ അർപ്പിക്കുന്ന പ്രതീക്ഷയും വിശ്വാസവും അത്ര ഉയർന്ന തലത്തിലാണ്.